ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്റർ നത്താലിയായ്ക്ക് ഈശോ കൊടുത്ത സന്ദേശങ്ങളാണ് നാം കേൾക്കുന്നത്. ജീവിതത്തിലെ വിഷമങ്ങളെ എങ്ങനെ നേരിടണം എന്ന് ഈശോ പഠിപ്പിച്ചു. നമുക്ക് കേൾക്കാം. എൻ്റെ ജീവിതത്തിൽ കൂടെ കൂടെ ഞാൻ വൈഷമ്യങ്ങൾ നേരിട്ടിരുന്നു. അപ്പോഴൊക്കെ ഈശോയോട് ഞാൻ അവയെല്ലാം പറഞ്ഞിരുന്നു. ഒരിക്കൽ അവിടുന്ന് എന്നെ ഇപ്രകാരം പറഞ്ഞ് ആശ്വസിപ്പിച്ചു, നീ ക്ഷമയോടെ സഹിച്ചു നിന്നുകൊണ്ട് ഹൃദയശാന്തതയോടും എളിമയോടും കൂടെ പല പല വൈഷമ്യങ്ങൾ എൻ്റെ കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണെങ്കിൽ നീ എന്നെ മഹത്വപ്പെടുത്തും. പ്രത്യേകിച്ച് ആത്മാക്കളുടെ നന്മയ്ക്ക് വേണ്ടി നീ അവ കാഴ്ചവെക്കുകയാണെങ്കിൽ. ഒരാൾ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള സുവിശേഷ പ്രബോധനത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ ഈശോയിൽ നിന്ന് മനസ്സിലാക്കിയത് അയാൾക്ക് പറഞ്ഞു കൊടുത്തു. തനിക്കൊരു മുറി മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് സ്വയം ദരിദ്രനായി കരുതുന്ന വ്യക്തിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. സർവപ്രധാനമായി ഈ ലോകത്തിലെ ഒരു വസ്തുക്കളോടും, അത് വ്യക്തികളാകാം ഭൗതിക വസ്തുക്കളാകാം, നിന്റെ ആത്മാവിനെ വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത അടുപ്പം ഉണ്ടാകാൻ പാടില്ല. മറ്റെല്ലാറ്റിനെയും കാൾ മുന്നിലായി നീ എന്നെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഒരു സുവർണ കൊട്ടാരത്തിൽ വസിച്ചാലും പ്രശ്നമില്ല. നീ ദരിദ്രനാണ്. നിനക്ക് എന്തെങ്കിലും സ്വന്തമായുണ്ടെങ്കിൽ ദൈവത്തിന് ഇപ്രകാരം നന്ദി പറയുക, അതിനെ പ്രതി കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. എന്നാൽ അത് നിനക്ക് നഷ്ടമായാൽ അപ്പോഴും നീ അപ്രകാരം തന്നെ കർത്താവിന് സ്തുതി പറയണം. നിനക്ക് സ്വന്തമായുള്ള ഒന്ന് മറ്റൊരാൾക്ക് ആവശ്യമായി വന്നാൽ അവരോട് പറയുക, ദാ ഇത് നിങ്ങളുടേതാണ്. ദാരിദ്ര്യത്തിൻ്റെ കാതൽ ഈ ലോകത്തിലെ ഒന്നിലും നിന്റെ ആത്മാവ് മുഴുകിയിരിക്കരുത് എന്നതാണ്. അങ്ങനെ നിനക്ക് നിന്റെ കർത്താവിലേക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രയാണം ചെയ്യാനാകും. ഉണ്ടെങ്കിൽ സന്തോഷിക്കുക, എന്നാൽ ഏത് സമയത്തും കർത്താവിന് തിരികെ നൽകാൻ സന്നദ്ധനായിരിക്കുക. അവ അവിടുത്തെ ദാനങ്ങളാണ്. ഈശോ പറഞ്ഞു, നീ നൊമ്പരപ്പെട്ടിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കൃപയിലായിരിക്കുമ്പോൾ നീ സങ്കടപ്പെടാൻ കാരണമില്ല. നിന്നെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടന്നുകൊണ്ട് നീ ആശ്വാസം തേടുകയാണ്. ഏറ്റവും ഒടുവിലാണ് നീ എന്നിലേക്ക് തിരിയുന്നത്. ഈ ലോകത്തിൻ്റെ സംഗതികൾ മാത്രമേ നിനക്ക് സന്തോഷം തരുന്നുള്ളൂ എന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് ഞാൻ പ്രഥമസ്ഥാനീയൻ, ഏറ്റവും പ്രിയങ്കരൻ. നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും നീ ഓടി കണ്ടെത്തുന്നവൻ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് അപ്രകാരം എന്നിൽ ശരണം കണ്ടെത്താനാകുന്നുവെങ്കിൽ പിന്നെ നിനക്ക് നൊമ്പരപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. ഏതാനും പേർ നല്ല ഉദ്ദേശത്തോടെ എൻ്റെ അരികിലായിരുന്ന ഒരു വ്യക്തിയെ ഗുണദോഷിച്ചു. ആ വ്യക്തി കണ്ണീരോടെ അവൾ ചെയ്തത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഞാൻ കർത്താവിൻ്റെ ശബ്ദം കേട്ടു. ദാ നോക്കൂ, എൻ്റെ മകളെ, നാവ് ഒരു കടാര പോലെയാണ്, അതിന് മുറിവുകൾ ഏൽപ്പിക്കാൻ കഴിയും. എന്നു മാത്രമല്ല, അത് ആത്മാവിനെ കൊല്ലാനും അതിന് കഴിയും. അയൽക്കാരനെ നാവുകൊണ്ട് മുറിപ്പെടുത്തുന്നയാൾ നിത്യനാശത്തിൻ്റെ പാതയിലാണ്. ഏറ്റവും നിസ്സാരമായ പാപം പോലും ഉൾപ്പെട്ടിരിക്കുന്ന ഏതൊരു പ്രയത്നവും പരാജയത്തിൽ കലാശിക്കുന്ന ദുർവിധി അവർക്കുണ്ടാകും. ഈ ആളെ പീഡിപ്പിക്കുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, എൻ്റെ ഉപകരണങ്ങൾ സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിക്കുന്ന ആത്മവിശ്വാസികൾ ആകരുത്. ഔദത്യമുള്ളവരായി തീർന്നാൽ അവരെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടയ്ക്കുകയും വലിച്ചെറിയുകയും ചെയ്യും. ഇത് അവരോട് പറയണം. അവർക്ക് ഇരയായിത്തീർന്ന വ്യക്തിയോട് ഈശോ ഇപ്രകാരം പറഞ്ഞു, ശാന്തതയോടും വിനയത്തോടും കൂടെ നീ ഈ അവഹേളനത്തെ എടുക്കണം. കാരണം അഹങ്കാരത്തെയും സ്വയം സ്നേഹത്തെയും കടിഞ്ഞാണിടാൻ ആത്മാവിനെ മാനഹാനിയേക്കാളും ഉപയോഗപ്രദമായി ഒന്നുമില്ല. ഓർക്കൂ, ഞാൻ വിനയാന്വിതനായിരുന്നു. അതിനെക്കുറിച്ച് ധ്യാനിക്കുക. എനിക്ക് എളിമയുടെ രൂപത്തിൽ ആത്മാക്കളിൽ വസിക്കണം. ഈശോ പറഞ്ഞു, ബ്രെഡും വെള്ളവും കൊണ്ട് ഉപവസിച്ചാൽ പോരാ,
ഉപവസിക്കുന്ന ദിവസം കോപം, മുറുമുറുപ്പ്, കുറ്റപ്പെടുത്തൽ എന്നിവ വർജിക്കുകയും വേണം. കൂടാതെ നാവിനെയും അധരങ്ങളെയും വ്രതാനുഷ്ഠാനത്തിൽ ഉൾപ്പെടുത്തണം. ആ ദിവസം ശാരീരിക വെടുപ്പിൽ ജീവിക്കണം. ഇപ്രകാരമല്ലാതെ നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും നിഷ്ഫലമായിരിക്കും. നിങ്ങൾ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. പലപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നിങ്ങളുടെ അധരങ്ങൾ എൻ്റെ രക്തം പുരണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. ഇതുകൊണ്ടാണ് നിങ്ങളുടെ രാത്രി ജാഗരണ പ്രാർത്ഥനയും വിരിച്ചു പിടിച്ച കരങ്ങളും ഫലരഹിതമാകുന്നത്. ഒരിക്കൽ സാത്താൻ ഇപ്രകാരം എന്നെ പ്രോത്സാഹിപ്പിച്ചു, എന്നെ ശപിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ വേണ്ടത്ര ശപിക്കപ്പെട്ടിട്ടില്ലേ? കേവലം എന്നെ ശപിക്കുക മാത്രം ചെയ്യുക. നീ വെറുപ്പ് പ്രകടിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുവഴി എനിക്ക് അവിടത്തേക്ക് ഒരു പ്രഹരം ഏൽപ്പിക്കാൻ പറ്റും. ഈശോ പറഞ്ഞു, എൻ്റെ മുൾക്കിരീടത്തിലെ ഏറ്റവും ചെറിയ മുള്ളിൻ്റെ വേദനയാണ് നിന്റെ ജീവിതകാലം മുഴുവനുമായി ഞാൻ നിനക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മനുഷ്യപ്രകൃതം വേദന ചെറുക്കുക എന്നതാണ്. എങ്കിലും സാരമില്ല, പ്രധാന കാര്യം നീ സ്നേഹത്തോടെ ആ മുള്ള അണിയുക എന്നതാണ്. നിത്യതയിൽ നീ ചെയ്യാനിരിക്കുന്നത് പോലെ അതിനെ പ്രതി എന്നെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ആ മുള്ളിൻ്റെ വേദന നീ അനുഭവിക്കുമ്പോൾ നിന്റെ ഹൃദയം എന്നിലേക്ക് ഉയർത്തപ്പെടും. നിന്റെ ഹൃദയം എന്നോടൊത്തായിരിക്കുമ്പോൾ നീ വേദന അറിയുകയില്ല. എൻ്റെ ദിവ്യകരങ്ങളിൽ നിന്ന് നീ ഈ സഹനങ്ങൾ ഏറ്റുവാങ്ങുകയാണെങ്കിൽ നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് സ്ഥാപിക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ മുള്ള ഉളവാക്കുന്ന വേദന സ്നേഹത്തോടെ ആശ്ലേഷിക്കുക. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ചിന്തിക്കാം, എന്തുമാത്രം അനുദിന ജീവിതത്തിലെ കാര്യങ്ങളാണ് ഈശോ സിസ്റ്റർ നത്താലിയയ്ക്ക് പറഞ്ഞുകൊടുത്തത്. ഉപവസിക്കുമ്പോൾ വെറുപ്പും കോപവും ഉണ്ടെങ്കിൽ അത് കാര്യമായില്ല എന്ന്. അതുപോലെ ഈശോയുടെ മുൾക്കിരീടത്തിലെ ഏറ്റവും ചെറിയ മുള്ളിൻ്റെ വേദനയാണെന്ന് നമുക്ക് ജീവിതകാലം മുഴുവനുമായിട്ട് സമ്മാനിച്ചിട്ടുള്ളത്. നമ്മെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കരുത് എന്നാണ് പറയുന്നത്. വ്യക്തികളോടായാലും ഭൗതിക വസ്തുക്കളോടായാലും ആത്മാവിന് വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത അടുപ്പം ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം നമ്മുടെ ദൈവമായ ഈശോ തരുന്ന ഉപദേശങ്ങളാണ് കേട്ടോ. മാനഹാനിയേക്കാളും നമ്മെ വേദനിപ്പിക്കുന്ന വേറെ ഒന്നില്ല. നമ്മെ മറ്റുള്ളവർ അവഹേളിക്കുമ്പോൾ, അപമാനപ്പെടുത്തുമ്പോൾ, നാം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ, അതാണത്രേ നമ്മുടെ അഹങ്കാരത്തെയും സ്വയം സ്നേഹത്തെയും കടിഞ്ഞാണിടാൻ പറ്റിയ മാർഗം. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ധ്യാനിക്കാം. അനുദിന ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് സിസ്റ്റർ നത്താലിയയ്ക്ക് ഈശോ കൊടുത്തത്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, എങ്കിലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഉപവസിക്കുമ്പോൾ ഭക്ഷണം ഉപേക്ഷിച്ചത് കൊണ്ടായില്ല എന്നും, നമ്മെ മറ്റുള്ളവർ സൽപ്പേരിന് കളങ്കം വരുത്തുമ്പോൾ ഇതാണ് നമ്മുടെ സ്വയം സ്നേഹത്തെയും അഹങ്കാരത്തെയും കടിഞ്ഞാനിടാൻ പറ്റിയ മാർഗമെന്നും, എത്ര വലിയ വേദനയായാലും ഈശോയുടെ മുൾക്കിരീടത്തിലെ ഒരു മുള്ളിൻ്റെ വേദന മാത്രമേ ഉള്ളൂ എന്നും, ഇതെല്ലാം നമുക്ക് ധ്യാനിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ.